പതിവുപോലെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല ഒന്നാം തരം നമസ്കാരം. ഞാൻ കരീഷ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ചാനൽ 3 അവസാനത്തെ വീഡിയോ ആണ്. അങ്ങനെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് നല്ല മനപ്രയാസമുണ്ട്. അത് കേൾക്കുമ്പോൾ കുറച്ച് സുഹൃത്തുക്കൾക്കെങ്കിലും സങ്കടം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ ചാനലിൽ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്ന ഒട്ടുമിക്ക വീഡിയോകളും ഒരു പൊതുകാര്യത്തെ സംബോധന ചെയ്തുകൊണ്ടുള്ളതായിരുന്നിരുന്നു. കൂടുതലും ഒരു 90-95% വീഡിയോസും അങ്ങനെയുള്ള വീഡിയോകളായിരുന്നു, അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുള്ള ഒരു പൊതുകാര്യത്തോടുള്ള വിമർശന സ്വഭാവത്തോടുകൂടി അതിനെ നോക്കിക്കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരുന്നു നമ്മളുടെ ചാനലിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വീഡിയോ വളരെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള ആ വീഡിയോയൊക്കെ കുറച്ചുകൂടി വേഗത്തിൽ ഞാൻ കട്ട് ചെയ്യുകയും വളരെ വേഗത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വളരെ വേഗം തന്നെ ഇത് കേട്ട് മതിയാക്കി പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് എന്നോട് കുറച്ചൊക്കെ വ്യക്തിപരമായ സ്നേഹം സൂക്ഷിക്കുന്ന കുറച്ച് കൂട്ടുകാർ മാത്രമേ ഇത് കാണാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളൊരു വിചാരം കൊണ്ടാണ് ഞാൻ കുറച്ച് സാമട്ടിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. എന്ന് കരുതിക്കൊണ്ട് ഒരുപാട് ലാഗ് എടുപ്പിക്കില്ല. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കുറച്ചെങ്കിലും കൂട്ടുകാർ കാണാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എടുത്തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എങ്കിലും ചാനൽ 3 അവസാനത്തെ വീഡിയോ എന്നുള്ള ഒരു പരിഗണന നൽകിക്കൊണ്ട് കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണാനുള്ള ഒരു ശ്രമം നടത്തണം. ഒരു അഭ്യർത്ഥനയാണ്. ഈ ചാനൽ എൻ്റേതാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ധാർമ്മികമായിട്ട് കഴിയില്ല. ഞാൻ തന്നെയാണ് ഇത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ മുഖം മാത്രമേ എൻ്റെ സുഹൃത്തുക്കൾ ഇതിനകത്ത് കൂടുതലും കണ്ടിട്ടുള്ളൂ എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഇത് എൻ്റെതാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടിയല്ല ഞാൻ ഈ വീഡിയോസ് ഒന്നും ഇട്ടുകൊണ്ടിരുന്നത്. പലപ്പോഴും എനിക്ക് ഒരുതരം മടുപ്പ് തോന്നിയിട്ടുണ്ട്, ഇത് മതിയാക്കണം എന്നുള്ളൊരാഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എനിക്കത് ചെയ്യാൻ, അതായത് മതിയാക്കാൻ കഴിയാതെ പോകുന്നത് ഇതെൻ്റെതാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വരാത്തത് കൊണ്ടാണ്. അദൃശ്യമായിട്ടുള്ള ഒരുതരം ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ആരും തന്നെ ഏൽപ്പിക്കാത്ത ഒരു ഉത്തരവാദിത്വം ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് ഈ ചാനലിൻ്റെ പുറത്ത്. കാരണം ഇത് ഞങ്ങൾ 3 സുഹൃത്തുക്കളുടേതായിട്ടുള്ള ഒരു സ്വപ്നം എന്ന് പറയാം. സ്വപ്നം എൻ്റേത് മാത്രമായിരുന്നു. പക്ഷേ ഇതിൽ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ, ഈ ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കി തന്നത്, അതിനുവേണ്ട ക്യാമറ, അതിനുവേണ്ട ലൈറ്റിംഗ് സംവിധാനങ്ങൾ, അതിൻ്റെ മൈക്ക് സൗകര്യങ്ങൾ, ഇതെല്ലാം ഒരുക്കി തന്നതെന്ന് പറയുന്നത് അതിനുള്ള പണം മുടക്കിയത് ഞാനല്ല. അതുകൊണ്ടാണ് എനിക്ക് എൻ്റേതെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇതുവരെ ഈ ചാനലിൽ വരാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഞാൻ ശമ്പളമില്ലാത്തൊരു ജോലിക്കാരനെ പോലെയാണോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് ഒരു നന്മയില്ലായ്മയാണോ, ഒരു ആത്മാർത്ഥതയില്ലായ്മയാണോ, അതൊരു സൗഹൃദ രാഹിത്യം കൊണ്ടാണോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്, അതെനിക്കറിയില്ല എന്താ കാര്യം എന്നുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾ അധികം കാണാത്ത 2 മുഖങ്ങൾ ഈ ചാനലിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അവരെ ഞാനൊന്ന് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു മര്യാദയാണ്, അത് വേണ്ടൊരു കാര്യമാണ്. ഞാൻ ഇതുവരെ അത് ചെയ്യാതിരുന്നത് അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെയാണ്. 2 വിവാഹിതരായിട്ടുള്ള ആളുകളാണ്, കുടുംബമുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും എന്നെ പോലെ ഇതൊന്നുമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയോടൊത്ത് നടന്ന് നഷ്ടം വരുത്തി വെച്ചു എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവരുത്, അതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തരുത് എന്നുള്ളൊരു ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ അവരെക്കുറിച്ച് പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. 2 എന്ന് പറയുമ്പോൾ, ഒന്ന് പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന അടൂർ താമസിക്കുന്ന, അദ്ദേഹം ഒരു വെബ് ജേർണലിസ്റ്റും മറ്റുമൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ മേഖലയല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഉപജീവനം കഴിക്കുന്നത് മാധ്യമ പ്രവർത്തനം കൊണ്ടല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. 2 ആളും, എന്നാൽ ഈ ചാനലിൻ്റെ പ്രധാനപ്പെട്ട ആളും 1 ആളും എന്ന് പറയാൻ കഴിയുന്നത്, അദ്ദേഹം ഒരു ലോയറാണ്. വഞ്ചിയൂർ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ്. പേര് SI ഷാ എന്ന് പറയും. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് തന്നെ അറിയുന്ന 2005 അവസാന കാലത്തോ അല്ലെങ്കിൽ 2006 ആരംഭത്തിലോ ആണ് യൂട്യൂബ് ആരംഭിക്കുന്നത് പോലും. 2005 February 14 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ 2005 അവസാന ആളുകളിൽ എപ്പോഴോ ആണ് ഒരു ഓൺലൈൻ പോർട്ടലിൽ ഒരു വാർത്ത വായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നതിനെ കുറിച്ച്. യൂട്യൂബിൻ്റെ സ്ഥാപകരിലൊരാളായിട്ടുള്ള ജാവേദ് കരീം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മീ അറ്റ് ദ സൂ എന്ന് പറയുന്ന തലക്കെട്ടോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ. ആ പോർട്ടലിൽ കൊടുത്ത വാർത്തയുടെ ലിംഗത്തിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ മീ അറ്റ് ദ സൂ എന്ന് പറയുന്ന
വീഡിയോയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ആദ്യം കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള ജാവേദ് കരീം പബ്ലിഷ് ചെയ്ത മീ ആൻഡ് ദ സോ എന്ന് പറയുന്ന വീഡിയോ ആണ്. ആ വീഡിയോ തന്നെയാണ് യഥാർത്ഥത്തിൽ യൂട്യൂബിൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ട വീഡിയോയും. അന്ന് പക്ഷേ ഒരിക്കലും യൂട്യൂബ് സ്വന്തമായിട്ട് ഒരു ചാനൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു അറിവൊന്നുമില്ല, അങ്ങനെയൊരു താല്പര്യം ഇല്ല. പക്ഷേ ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യവുമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മൾട്ടിമീഡിയയാണ് പഠിച്ചത്, അരീന മൾട്ടിമീഡിയയിലായിരുന്നു ഞാൻ എൻ്റെ പഠനം. ആ സമയത്തൊക്കെ പഠനം കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പഠിച്ച് ആദ്യ സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ ഏഷ്യാനെറ്റ് ഗ്ലോബൽ .com എന്ന് പറഞ്ഞുകൊണ്ട് പുളിയിറക്കോണത്ത് അവരുടെ വെബ്സൈറ്റിൽ ഈ വെബ് ഡിസൈനിങ്ങിൻ്റെ ചെറിയ അനിമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരിശീലനം എനിക്ക് അവിടുന്ന് കിട്ടി എന്ന് അങ്ങനെ പറയുന്നത് ജോലി എന്ന് പറയാനില്ല, ഒരു പരിശീലനം ലഭിച്ചിട്ടുണ്ട് പുളിയിറക്കോണത്തൊരു 4-5 മാസം. അപ്പോൾ അന്ന് ഐവ ഇൻഫോ സൊല്യൂഷൻസ് എന്ന് പറയുന്നൊരു സ്ഥാപനമായിരുന്നു അവിടെ ഈ ഇവരുടെ വെബ്സൈറ്റ്, ഏഷ്യാനെറ്റിൻ്റെ വെബ്സൈറ്റ് നോക്കി നടത്തിയിരുന്നത്. അങ്ങനെ പുളിയിറക്കോണം സ്റ്റുഡിയോയിൽ അവർ വിട്ട പ്രകാരം ഞാൻ ആ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടുത്തെ ഒരു അന്തേവാസിയെപ്പോലെ ജീവിച്ച് പെരുമാറി അവിടെ ഒരു 5-6 മാസക്കാലം ജോലി ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വെബിലേക്ക് അത് എന്നെ തിരിഞ്ഞു പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു. ഈ വീഡിയോ എഡിറ്റിങ്ങും ഓഡിയോ എഡിറ്റിങ്ങും അതല്ലെങ്കിൽ ദൃശ്യ രംഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കണ്ടപ്പോൾ ഇത് കൊള്ളാലോ എന്നുള്ളൊരു ചിന്ത അന്നേ ഉണ്ടായി. പക്ഷേ എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത് ഇത് വലിയ വമ്പൻ മാധ്യമ സ്ഥാപനങ്ങൾക്കും അതുപോലെ പ്രൊഡക്ഷൻ കമ്പനികൾക്കുമൊക്കെ അവരുടേതായിട്ടുള്ള ഈ ദൃശ്യോൽപ്പന്നങ്ങൾ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളതിൽ കഴിഞ്ഞ് പൊതുജനങ്ങൾക്ക് അതിനകത്ത് കാര്യമായിട്ടുള്ള സംഭാവന നൽകാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു ചിന്ത വന്നില്ല. 2005-2006 കാലത്തൊന്നും ഈ ക്യാമറ ഫോൺ അത്ര സജീവമൊന്നുമല്ല, അത്ര തീരെ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ VGA റെസൊല്യൂഷനുള്ള ക്യാമറയൊക്കെയുള്ളൂ, വളരെ റെസൊല്യൂഷൻ കുറഞ്ഞ ഒട്ടും തന്നെ ക്ലാരിറ്റി ഇല്ലാത്ത ചിത്രങ്ങളൊക്കെ സമ്മാനിക്കുന്ന തരത്തിലുള്ള ക്യാമറ അങ്ങനെയേ പറ്റുള്ളൂ ആ ക്യാമറ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. ഈ 2005-2006 കാലത്ത് അത്ര നല്ല ക്യാമറ ഫോണുകൾ ഇല്ലാത്തത് കൊണ്ടും DSLR ക്യാമറയെക്കുറിച്ചെന്നുള്ള വേണ്ടത്ര ഒരു ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ടും ഒരു വീഡിയോ ക്യാമറ നമ്മൾ കാണുന്നത് കല്യാണത്തിനൊക്കെ ആളുകൾ കൊണ്ട് നടക്കുന്ന തരത്തിലുള്ളതോ അതല്ലെങ്കിൽ പിന്നെ സിനിമ ഷൂട്ട് ചെയ്യുന്ന വലിയ ക്യാമറകളൊക്കെയാണ്. അല്ലാതെ നമുക്ക് സാധാരണ മനുഷ്യർക്ക് കൊണ്ട് നടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ ക്യാമറ ഫോണുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് യൂട്യൂബ് സാധാരണ മനുഷ്യർക്ക് സാധ്യമാകുന്ന ഒരു ഇടമാണെന്നുള്ള തോന്നൽ വന്നിരുന്നില്ല. എങ്കിലും ആഗ്രഹം കുറേ കൊണ്ട് നടന്നു. പിന്നെ ഈ ജിയോ ഡാറ്റയുടെ വില കുത്തനെ ഇടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലേക്ക് ഉണ്ടായത്. ആ സമയമായപ്പോഴത്തേക്കും ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് കുട്ടികൾ ആ മേഖലയിൽ ഇടിച്ചു കയറി വന്നു, അവരവിടെ ഒരു സ്ഥാനമുണ്ടാക്കി വെച്ചു. അപ്പോൾ മധ്യവയസ്കരായിട്ടുള്ള മനുഷ്യർക്ക്, ഇപ്പോൾ എന്നെ പോലുള്ള മനുഷ്യർക്കൊക്കെ സ്വാഭാവികമായിട്ടും ഇതിനുള്ളിൽ നിലനിന്നു പോകുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള ഒരു കാലമായി മാറി. അപ്പോൾ അത് കാലം തെറ്റി. യഥാർത്ഥത്തിൽ ഞാൻ ആ സമയത്ത് തന്നെ ഒന്ന് ഒരു ചാനൽ ആരംഭിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഒരു കുറച്ചുകൂടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഇതുപോലുള്ള ഈ മോണോലോഗ് വീഡിയോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇല്ല എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് കൊച്ചു സ്കിറ്റുകൾ, തമാശ സാധനങ്ങൾക്ക് അന്ന് ബ്ലോഗ് എഴുതും സജീവമായിട്ട്. പോങ്ങുമോടൻ എന്ന പേരിലാണ് ബ്ലോഗ് എഴുതിക്കൊണ്ടിരുന്നത്. ഡെയിലി കുറിപ്പ് പോലെയാണ്, എന്തെങ്കിലുമൊക്കെ ഡയറി കുറിപ്പല്ല, ഡെയിലി കുറിപ്പുകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ കുറിച്ചു വയ്ക്കും. ഒരുപാട് രസങ്ങളുള്ള ജീവിത നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പകർത്തി വെച്ചിരുന്നു. ചെറിയ കുറു സിനിമകൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. ചെറിയ ചെറിയ സ്ക്രിപ്റ്റ് രൂപങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രാമൻ നായർ, എൻ്റെ രാമൻ നായരായ കഥ, പിന്നെ ശ്രീധരൻ മാഷിൻ്റെ മകൻ കള്ളൻ രാധൻ, സൂം ബാക്ക്, പിന്നെ ബ്ലാക്ക് മാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചെറിയ കുരുന്ന് സിനിമകളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ യൂട്യൂബിലിടാമെന്നൊക്കെയുള്ള വിചാരം അന്നുണ്ടായിരുന്നു. അന്നൊരു ടീമൊന്നും ഇല്ല, ആരും ഇല്ല സഹായിക്കാൻ. പെട്ടെന്ന് യൂട്യൂബ് പ്ലാറ്റ്ഫോം വളരെ ജനകീയമായി മാറുകയും 4K മുതൽ 8K വരെയൊക്കെയുള്ള ക്യാമറകൾ സജീവമായിട്ട് ഫോൺ ക്യാമറകൾ ഉണ്ടാകുന്നു. ഒരുപാട് ചെറുപ്പക്കാർ അതിലേക്ക് കടന്നു വരുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രേക്ഷകരെ അവരെല്ലാവരും സമ്പാദിച്ചു. ഇപ്പോൾ യൂട്യൂബിനകത്ത് ഇപ്പോൾ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. ഏതാണ്ട് 35-ൽ താഴെയുള്ള അല്ലെങ്കിൽ 30-ൽ താഴെയുള്ള കുട്ടികൾ എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള യുവാക്കളാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും എനിക്ക് തോന്നി ഇനി നമ്മുടെ കാലമല്ലല്ലോ, അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു, വേണ്ട എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഒരു കുത്തൽ ഉണ്ടാവുന്നു.
അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, അദ്ദേഹം ഒരു മിമിക്രി കലാകാരനാണ്, അത്യാവശ്യം ഈ പൊതുജന സേവനവും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവണിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനത്തെ ഉള്ളൊരു ജനകീയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ അവനിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവന് നാണമില്ല എന്നുള്ളതാണ്. നാണമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറയാറുണ്ട്, അങ്ങനെ നിൻ്റെ നാണമില്ലായ്മയാണ് എനിക്ക് നിന്നോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്ന്. കാരണം ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ, ഒരു 10 ആളുടെ മുന്നിൽ ഒരു പ്രകടനം നടത്താനൊക്കെ ഒരു മടിയുമില്ല, അത് വളരെ സരസമായിട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നാണമില്ലായ്മ അവനുണ്ട്. കാരണം കലാകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, ജയസൂര്യയുടെയൊക്കെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തകനായതുകൊണ്ട് ഞാൻ അവൻ നല്ലൊരു കൂട്ടായിരിക്കും. അവൻ അഭിനയിക്കുകയും ചെയ്യും. എനിക്കാണെങ്കിൽ ക്യാമറയുടെ പിന്നിലുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഒരു നല്ലൊരു കൂട്ടായ്മയായിരിക്കും എന്നുള്ളൊരു വിചാരം കൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയാണ് അവൻ്റെ വീടും. അങ്ങനെ ഞാൻ പാലായിലേക്ക് അവനോട് ഈ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള സുഹൃത്തും ഞാനും കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നു. ചാനൽ 3 എന്ന് പറഞ്ഞ് നമ്മൾ സംരംഭം ആസൂത്രണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറേ സെഗ്മെൻസുകളൊക്കെയുണ്ട്. അതിപ്പോഴും ഒരു പ്രസക്തി നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് സന്തോഷമുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല യൂട്യൂബ് ചാനലുകളുണ്ടെങ്കിൽ പോലും ഞാൻ മനസ്സിൽ കണ്ട തരത്തിലുള്ള ആ ഒരു സെഗ്മെൻസുകളൊന്നും പലതും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പോയിട്ട് അവനോട് പറയാം, ഒന്ന് ചർച്ച ചെയ്യാം എന്നുള്ള വിചാരത്തിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പോലെ ഞാൻ അവൻ്റെ അടുത്ത് തയ്യാറെടുപ്പോടുകൂടി പോകുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് മദ്യപിക്കുന്ന ഒരാളാണ്, എൻ്റെ സുഹൃത്തും മദ്യപിക്കുന്നതാണ്, കൂടെ വന്ന ആളും മദ്യപിക്കുന്ന ആളാണ്, എല്ലാവരും മദ്യപിക്കുന്നവരാണ്. മീനച്ചിലാറിനോട് ചേർന്നിട്ടുള്ള ഒരു ഹോട്ടൽ റൂമിൽ ഇപ്പോഴും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അവിടെ പോകുന്നു, ഞങ്ങൾ മദ്യപിക്കുന്നു, സംസാരിക്കുന്നു. എനിക്കിപ്പോഴും കൃത്യമായി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്കറിയാം. ആ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ കേട്ടു, രണ്ടുപേരും കേട്ടു. പോകെ പോകെ അതൊരു താല്പര്യമില്ലായ്മയാണ് വരുന്നത്. നമ്മളെ കേൾക്കുന്ന ആളുകൾ അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്കറിയാം അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, എങ്ങനെയാണ് എത്രത്തോളമാണ് അത് മനസ്സിലാക്കിയെടുക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച്. കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വന്നില്ല. കാരണം എനിക്കപ്പോൾ തന്നെ മനസ്സിലായി ഇത് ശരിയല്ല, ഇത് നന്നായി പോകുമെന്ന് തോന്നുന്നില്ല എന്നൊരു തോന്നൽ അപ്പോൾ തന്നെ ഉണ്ടായി. കാരണം കേൾക്കുന്ന ആൾക്ക് പറയുന്ന ആളിൻ്റെ അതേ ആവേശമുണ്ടായാൽ മാത്രമേ ഉള്ളൂ അത് മുന്നോട്ട് പോവുള്ളൂ. ഒന്നുകിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഗ്രഹിക്കുന്നില്ല, അതല്ലെങ്കിൽ അത് ഗ്രഹിച്ചിട്ടും പുള്ളിക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൽ വരുന്നില്ല. ഇതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വിശദമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിന്നില്ല. ഒരുവിധം ഒഴുക്കം മട്ടിലൊക്കെ പറഞ്ഞു പോന്നു, അതാണ് സംഭവിച്ചത്. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഇതിനോട് താല്പര്യമില്ലാതിരുന്ന, അല്ലെങ്കിൽ ഇതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് പോയ വ്യക്തി പിന്നീട് സ്വന്തമായിട്ട് മറ്റാരുടെയൊക്കെ കൂടെ ചേർന്നുകൊണ്ട് ഇങ്ങനൊരു ചാനൽ ആരംഭിക്കുന്നു. അതിൻ്റെ ലോഗോ പ്രകാശന സമയത്താണ് ഞാനത് കാണുന്നത്, അറിയുന്നത്. അല്പം മനപ്രയാസം എനിക്ക് തോന്നി, നിരാശയല്ല ഒരുതരം സങ്കടം അത് എനിക്ക് തോന്നി. അത് എനിക്ക് അവരുടെ ഭാഗമാകാൻ കഴിയാത്തത് കൊണ്ടോ ഒന്നുമല്ല, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ആശയം അദ്ദേഹത്തോട് പറയുമ്പോൾ ആ മനുഷ്യനത് ആ സമയത്ത് അതിനോട് താല്പര്യം കാണിക്കാതെ, എന്നാൽ അത് മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുകയും പിന്നീട് കുറച്ചുകൂടി സാമ്പത്തിക ശേഷിയുള്ള ഒരു കൂട്ടായ്മയിൽ ചെന്നപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹം യജ്ഞിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു സങ്കടം ഉണ്ടായിപ്പോയി. അത് ആർക്കും ഉണ്ടാകുന്ന ഒരു സങ്കടമായിരിക്കാം, അത് ആർക്കും ഉണ്ടാകുന്നില്ല, എനിക്ക് മാത്രമാണ് ഉണ്ടായതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മോശം മനുഷ്യനായതുകൊണ്ടായിരിക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ആ കാര്യം അവിടെ കൊണ്ടുപോയി. പിന്നീട് ഞാനും അവനും അത്ര സൗഹൃദത്തിൽ നിന്ന് പറയാൻ പറ്റില്ല, പിണക്കമൊന്നുമില്ല. എനിക്ക് അവൻ്റെ ചാനൽ നല്ല രീതിയിൽ വളരുന്നത് കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷവും തോന്നി. കാരണം അവരതിനായിട്ട് ശ്രമിച്ചു, പക്ഷെ പിന്നീട് പെട്ടെന്ന് ഉയർന്നു വന്നുവെങ്കിലും പിന്നെ പല പല തരത്തിലുള്ള വിവാദങ്ങളിൽ പെടുന്നുണ്ട്, എങ്കിലും നന്നായി പോകുന്നു. അത് മോശമാവില്ല എന്നെനിക്കറിയാം, കാരണം അവൻ വളരെ സമർത്ഥനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്, അദ്ദേഹത്തിന് അത് കഴിവുണ്ട്. നാളെ ഒരു പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുന്നു എന്ന് കേട്ടാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം അത്രമാത്രം ശേഷിയുള്ള ഒരാളാണ്, മനുഷ്യരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനും എങ്ങനെയാണോ ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് ആ നിലയിൽ കൈകാര്യം ചെയ്യാനും ആളുകളെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവൻ്റെ വളർച്ച സന്തോഷം നൽകുന്നൊരു വളർച്ച തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഭാഗമാകാൻ ഞാൻ ഒരിക്കലും പിന്നെ നിന്നിട്ടില്ല. എന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും, എന്തെങ്കിലും ഒരു പ്രോഗ്രാം ആഴ്ചയിലൊന്ന് വെച്ച് എനിക്ക് ചെറിയ രീതിയിലുള്ള ധനം തരാം എന്നൊക്കെയുള്ള മട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനതിന് പോയിട്ടില്ല. എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉള്ളത് കൊണ്ടല്ല പോവാത്തത്, പക്ഷേ എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ഞാൻ ഒരിക്കലും
അത് ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കാറില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിച്ച ഒരു ചാനൽ അവൻ ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അവൻ്റെ ഒരു സ്റ്റാഫായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമല്ല, അവനോടൊപ്പം മുതലാളിയാവണമെന്നുമല്ല ഞാൻ ആഗ്രഹിച്ചത്. നമ്മളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം അത് നല്ല രീതിയിൽ സാക്ഷാത്കരിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നൊരു രസമുണ്ട്, അതിനകത്തൊരു ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദമാണ് എനിക്ക് അനുഭവിക്കാൻ ഇഷ്ടം. അത് സാധിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. കാരണം നമ്മൾ നമ്മുടെ മുന്നിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കാര്യം, അത് വിടർന്നു വരുന്നത്, അത് വിജയിച്ചു വരുന്നത്, അത് വലുതാവുന്നത്, അതിന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നത്, അതുവഴി ചുറ്റുപാടും നമ്മുടെ സ്നേഹിക്കുന്ന മനുഷ്യർ, നമ്മൾക്ക് സ്നേഹമുള്ള മനുഷ്യർ, നമുക്ക് പ്രിയപ്പെട്ടവർ, ഇനി പ്രിയം അല്പം കുറഞ്ഞാലും നമ്മുടെ സഹജീവികൾക്കൊക്കെ എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന തരത്തിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കുന്നതൊക്കെ സന്തോഷം നൽകുന്ന കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. അതിനുശേഷമാണ് ഷായേട്ടനും പ്രതാപേട്ടനും ഒക്കെ ആയിട്ടുള്ള സംസാരമധ്യെ ഇത് വന്നപ്പോഴത്തേക്കും, സത്യം പറഞ്ഞാൽ ഈ ആശയം പറയുമ്പോൾ ഷായേട്ടനും പ്രതാപേട്ടനും വളരെ താല്പര്യത്തോടെ, പ്രത്യേകിച്ച് ഷായേട്ടൻ വളരെ താല്പര്യത്തോടുകൂടി, ഞാൻ ചിന്തിക്കുന്നതിനും എനിക്ക് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പതുക്കെയാണ്, പതുക്കെ മതി, എല്ലാം സാവധാനം ആസ്വദിച്ച് ആസ്വദിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയമെടുത്ത് എനിക്ക് അങ്ങനെ കഴിയുള്ളൂ. പക്ഷേ ഷായേട്ടൻ കുറച്ചുകൂടി ധൃതിയുള്ള ഒരാളാണ്, വേഗം കാര്യങ്ങൾ നടത്തണം എന്ന് ആഗ്രഹിക്കുകയും പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ട സന്നാഹങ്ങളൊക്കെ ഒരുക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഒരു ആശയമുണ്ടെന്നുള്ളതല്ലാതെ ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക, ക്യാമറ പോലും ഉണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാനുള്ള കഴിവെനിക്കില്ല, അതല്ലെങ്കിൽ അങ്ങനെ ഒരു അടിസ്ഥാനമായിട്ടില്ല. സാങ്കേതികമായി ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നമുക്കിപ്പോൾ സ്റ്റാഫിനെയൊക്കെ എടുത്ത് ഒരു വലിയ മാധ്യമ പ്രസ്ഥാനം പോലെ സംരംഭം പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള രീതിയിൽ നിന്നിട്ടാണ് നമ്മളിത് ചെയ്യാൻ ആഗ്രഹിച്ചത്. എന്തായാലും ഷായേട്ടൻ അതിനു വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കി, ഏതാണ്ട് 125,000 രൂപയാണ്, അല്ല അത് തന്നെയാണ് കൃത്യമായിട്ട്, ബാബാസിൽ നിന്ന് വേണ്ട കുറേ അനുദാരികളൊക്കെ വാങ്ങി. ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ, ഒരു ലാപ്ടോപ്പ്, പിന്നെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, ഒരു 8 TB, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, എനിക്കും അതുപോലെ ഒരു തുക ചിലവായി. അപ്പോൾ ചാനൽ 3 എന്നുള്ള പേര് നമ്മുടെ പ്രതാപേട്ടൻ്റെ സംഭാവനയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ചാനൽ 3 അങ്ങനെ ആരംഭിക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആരംഭിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഷായേട്ടൻ തന്നെയാണ് ആദ്യത്തെ വീഡിയോ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിനകത്ത് ആദ്യമായിട്ട് വന്നത്. അങ്ങനെ ഇത് ആരംഭിച്ചു കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മുടെ സമയദോഷം, കഷ്ടകാലം, നമ്മുടെ കോവിഡ് വരുന്നു, ലോക്ക്ഡൗൺ വരുന്നു, പിന്നെ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലിങ്ങനെ എൻ്റെ മുറിയിൽ അങ്ങ് വിശ്രമത്തിലായി പോയി എന്നുള്ളതാണ് അവസ്ഥ. പിന്നെ പിന്നെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ, തുടങ്ങിയും പോയി എന്നുള്ളത് മട്ടിൽ. പിന്നെ ഞാൻ ആദ്യമായിട്ട് എന്തോ ഒരു വീഡിയോ ചെയ്യുന്നു, അങ്ങനെ 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 പോയി ഒരു 4-5 വീഡിയോ ഒക്കെ ചെയ്തു. ആ പോകുന്നതിൻ്റെ ഇടയിലാണ് ഒരു അബദ്ധം പറ്റിയത്. ജന്മം കൊണ്ട് തന്നെ ഒരു പിണറായി വിരുദ്ധനായിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ ഞാൻ പിണറായിക്കെതിരെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടു. ആ വീഡിയോ പ്രതാപേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷായേട്ടൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ വീഡിയോ നീ പിൻവലിക്കണം, അതിടാൻ പാടില്ല എന്ന്. അപ്പോൾ നമ്മുടെ ചാനലിൽ അതുവരെ വന്നിരുന്ന വീഡിയോകളിൽ ഏറ്റവും ശ്രദ്ധേയമായിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ അതാണ്. കാരണം ആദ്യത്തെ ദിവസം നമുക്ക് 100 വ്യൂ ഒക്കെ കിട്ടാറുള്ളൂ, പക്ഷേ ഇതൊരു 100-150 വ്യൂ ഒക്കെ കഴിഞ്ഞു പോയി. അപ്പോഴാണ് ഇങ്ങനെ വിളിച്ച് പ്രതാപേട്ടൻ വിളിച്ചിട്ട് പറയുന്നത് ഷായേട്ടൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ജോലിക്കും അദ്ദേഹത്തിന് മറ്റു പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ അത് ഉണ്ടാക്കി വയ്ക്കും. അതുകൊണ്ട് ഇത് ചാനൽ അദ്ദേഹത്തിൻ്റെ ആണെന്നുള്ളത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇത് പിൻവലിച്ചേ പറ്റുമെന്ന് പറഞ്ഞു. എനിക്കതൊരു മനസ്താപം ഉണ്ടാക്കി, കാരണം ഞാൻ അതിനകത്തൊരു അധ്വാനം ഇട്ടിട്ടുണ്ട്. ഞാനത് ആസ്വദിച്ച് ചെയ്ത വീഡിയോ ആണ് അത്. അപ്പോൾ ഒരു ഞാൻ പറഞ്ഞു, പ്രതാപേട്ടനോട് പറഞ്ഞു, ഒരു കാരണവശാലും അത് സാധിക്കില്ല അങ്ങനെ പറയരുത്, എന്ത് ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം, ഇതുവഴി ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങൾക്കും ഉത്തരവാദി ഞാനാണെന്ന് ഷായേട്ടനോട് പറയുക, പേടിക്കേണ്ട ആവശ്യമില്ല, ആരെന്ത് പറഞ്ഞാലും ഞാനത് സഹിച്ചോളാം, ഇടി കിട്ടുകയാണെങ്കിൽ അത് ഇടി ഞാൻ വാങ്ങാം, കോടതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഷായേട്ടൻ നോക്കാം, ഷായേട്ടൻ നല്ല ലോയറല്ലേ, അപ്പം നോക്കിയാൽ മതി, ഇനി ജയിലിൽ കിടക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ കിടന്നോളാം, എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് പ്രതാപേട്ട ഇത് നമുക്ക് പിൻവലിക്കണ്ട, പിൻവലിച്ചാൽ അത് മോശമാവും എന്ന് പറഞ്ഞു. പക്ഷേ അത് ഷായേട്ടനും ഇഷ്ടപ്പെട്ടില്ല, പ്രതാപേട്ടന് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എനിക്കും അത് സങ്കടമായി. അതിനുശേഷം എനിക്ക് ഷായേട്ടനോട് വിളിച്ചിട്ട് സംസാരിക്കാൻ എനിക്ക് തോന്നിയില്ല, പിണക്കമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് ആരോടും പിണക്കമില്ല, പക്ഷെ മടി, ഒരു ചളിപ്പ് എനിക്കുണ്ടായി. ഞാൻ ആ മനുഷ്യൻ പറഞ്ഞത് കേൾക്കേണ്ട ഒരാളായിരുന്നു എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കഴിഞ്ഞില്ല, എനിക്ക് ആ വീഡിയോയുടെ ഇഷ്ടം കൊണ്ട് സംഭവിച്ചു പോയതാണ്. ഞാനത് അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തപ്പോൾ
അതുവരെ കണ്ട സുഹൃത്തുക്കളെ കളിയാക്കുന്ന പോലാവും അത് പിൻവലിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് ചെയ്യില്ല എന്ന് ഞാൻ അങ്ങനെ തീരുമാനമെടുത്തു പോയി. പക്ഷെ അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം ഉണ്ടായിട്ടില്ല. പിന്നീട് മുഴുവൻ ഞാൻ തനിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വീഡിയോ. ആരുടെയും ഒരു സഹായം എനിക്ക് കിട്ടിയിട്ടില്ല, ഒറ്റയ്ക്കായിപ്പോയി. അത് അവരാരും എന്നെ ഉപദ്രവിക്കുന്നതല്ല, അവർക്ക് ആർക്കും എന്നോട് പിണക്കമില്ല. ഷായറ്റിനും എന്നോട് സ്നേഹത്തിന് കുറവില്ല, സൗഹൃദത്തിന് കുറവില്ല, സാഹോദര്യത്തിന് കുറവില്ല, എന്നോട് ഒരു തരത്തിലും എന്നോട് പ്രിയത്തിന് കുറവില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പ്രതാപേട്ടനും അതുപോലെ തന്നെയാണ്, അദ്ദേഹം എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്കിടയിൽ ആ ഒരു അകലം സംഭവിച്ചു പോയി. ഈ ചാനൽ 3 എന്ന് പറയുന്നത് വളരെ സന്തോഷമായിട്ട് വലിയ ആഗ്രഹിച്ച് തുടങ്ങിയ ആ സംരംഭം, അതൊരിക്കൽ പോലും ഒരു വീഡിയോ പോലും അങ്ങനെ ഞങ്ങൾ സ്വപ്നം കണ്ടതുപോലെ, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്ന, ഞാൻ വിഭാവനം ചെയ്തിരുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ നിമിഷം വരെ. അതുകൊണ്ട് തന്നെ ചാനൽ 3 പ്രസക്തിയില്ല. അത് ഞങ്ങൾ 3 കൂടി സഹകരിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിന് മാത്രമേ ചാനൽ 3 എന്നുള്ള പേരും ആ ഒരു ചാനലിൻ്റെ വിഭവങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള സ്വാദുണ്ടാവൂ. അത് അങ്ങനെ ഒരു അവസരത്തിൽ മാത്രമേ അത് വിളമ്പാൻ പാടുള്ളൂ. അതല്ലാതെ ചാനൽ 3 എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് പ്രയോജനമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് 2021 December 31 വരെയുള്ളൂ ചാനൽ 3 എന്നാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നത്. അതിൻ്റെ അർത്ഥം ചാനൽ 3 നിന്നു എന്നുള്ളതല്ല. ഞങ്ങൾ 3 ചേർന്നുകൊണ്ട് ഒന്നേന്ന് തുടങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സെഗ്മെൻസുകളായിട്ട് വളരെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. കാരണം അത് ഞങ്ങൾ ന്യൂസ്ലെസ് ചാനലായിട്ടാണ് മനസ്സിൽ കണ്ടത്. ഒരു ന്യൂസ്ലെസ് ചാനൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് വ്യൂസ്ലെസ് ആയാൽ പോലും യൂസ്ലെസ് ആവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയായിരുന്നു ഞങ്ങളത് മനസ്സിൽ കൊണ്ടു നടന്നതും കണ്ടു നടന്നതും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ന്യൂസ്ലെസ് ചാനൽ യൂസ്ലെസ് ആയാലും യൂസ്ലെസ് ആവാത്ത ഒരു ചാനൽ 3 ഉറപ്പായിട്ടും അത് സംഭവിക്കും, അധികം താമസിയാതെ. അതുവരെയും ഞാൻ ഒറ്റയ്ക്ക് ഈ ചാനൽ 3 എന്ന പേരിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അത് ആ ചാനൽ 3 പേര് ദോഷം ഉണ്ടാക്കും, ഷായേട്ടിൻ്റെ മനസ്സിന് അത് വേദനയുണ്ടാക്കും. അതുകൊണ്ട് ചാനൽ 3 നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതോടുകൂടി ഇത് ചാനൽ 3 അവസാനത്തെ വീഡിയോ ആണ്. അതിൻ്റെ അർത്ഥം ചാനൽ 3 ഇനി ഇല്ല എന്നുള്ളതല്ല, ചാനൽ 3 പിന്നാലെ വരും ഉറപ്പായിട്ടും. പിന്നെ ഈ ചാനൽ അതും ഇവിടെ ഉണ്ടാവും. അതിൻ്റെ പേര് അല്പമൊന്ന് മാറും. പോങ്ങുമോടൻ എന്നുള്ള പേരിലായിരിക്കും ഇനി ഈ ചാനൽ മുന്നോട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ എല്ലാ തരത്തിലുള്ള ദോഷവും ഇതുവഴി ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഉത്തരവാദി ഇനി ഞാൻ മാത്രമായിരിക്കും. അതിന് ഷായേട്ടനോ പ്രതാപേട്ടനോ ഒരു തരത്തിലും ഈ ചാനൽ വഴി ഉണ്ടാകുന്ന ദോഷത്തിന് യാതൊരു വിധത്തിലുമുള്ള ഒരു പങ്കും അവർക്ക് ഉത്തരവാദിത്വവും ഉണ്ടാവില്ല എന്നുകൂടി ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ഷായേട്ടൻ്റെ സുഹൃത്തുക്കളെയും പ്രതാപേട്ടൻ്റെ സുഹൃത്തുക്കളെയും ആത്മാർത്ഥമായിട്ട് അറിയിക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ കുഴപ്പങ്ങളും ഞാൻ തന്നെയാണ് സഹിക്കേണ്ടത്, ഞാൻ തന്നെയാണ് കൊണ്ടു നടക്കേണ്ടത്. അതേപോലെ തന്നെ എന്ത് അഭിവൃദ്ധി ഈ ചാനലിൽ ഉണ്ടായാലും ഉണ്ടാകുകയാണെങ്കിൽ അത് നമുക്കെല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയുമാണ്. അതിനകത്ത് ഷായേട്ടന് പങ്കുണ്ട്, പ്രതാപേട്ടന് പങ്കുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് പങ്കുണ്ട്, ഓരോ വ്യക്തികൾക്കും ഇത് കാണുന്ന ഓരോ ആളുകൾക്കും പങ്കുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് ഷായേട്ടനുണ്ടായ നഷ്ടം എനിക്ക് നികത്താനും അതുപോലെ തന്നെ ഷായേട്ടന് ലാഭമുണ്ടാക്കി കൊടുക്കാനും കഴിയുന്ന നിലയിലേക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നും പിന്നീട് എപ്പോഴെങ്കിലും ഈ ചാനലിൻ്റെ അഭിവൃദ്ധി വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം എല്ലാവരുടേതുമാണ്. ഈ ചാനൽ കാണാൻ ആളുകളുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും വരവുണ്ടാവുകയുള്ളൂ. അങ്ങനെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുന്ന ഒരു വരവെന്ന് പറയുന്നത് അത് എൻ്റേതാണ് എന്ന് വിചാരം എനിക്കില്ല. എനിക്കൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ചാനൽ നമ്മുടേതാണ്, നമുക്ക് വേണ്ടതുപോലെ എല്ലാം ചെയ്യാം. എനിക്കിങ്ങനെ വലിയ കുടുംബമോ വലിയ ചിലവുകളോ ഒന്നുമില്ല. ഞാൻ ഒരു സന്തോഷം കൂടി പറയാം, ഒരു രസവും കൂടി പറയാം. ഞാൻ പറഞ്ഞു മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഞാനെന്നുള്ളത്. പക്ഷേ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം നാളിതുവരെ ഒരു തരം ലഹരിയും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ മദ്യപിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള മയക്കുമരുന്നെങ്കിലും ഉപയോഗിച്ചിട്ടില്ല. ഇനി ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ചിലവൊന്നുമില്ല ജീവിതത്തിൽ. സാമൂഹ്യ ജീവി എന്ന് പറയുമ്പോൾ നമുക്ക് സഹജീവികളോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപാട് ആളുകൾ, പാവപ്പെട്ട മനുഷ്യർ ഈ ലോകത്തുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ ചാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം ഒരാളിൽ നിന്ന് പണം വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുന്ന ചാരിറ്റി പ്രവർത്തനം എനിക്ക് താല്പര്യമില്ല. നമുക്കെന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്കുള്ളതിൽ നിന്ന് നമുക്കൊരു നല്ല പങ്ക് അർഹിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് പരസ്യമായിട്ടല്ലാതെ, എല്ലാവരുടെയും മുന്നിൽ വച്ചിട്ടല്ലാതെ,
അതീവ രഹസ്യമായി തീർത്തും ഗോപ്യമായിട്ട് അവർക്ക് സഹായം ചെയ്യാൻ നമുക്ക് പറ്റുമ്പോൾ മാത്രമാണ് അതൊരു നല്ല പ്രവൃത്തിയായിട്ട് അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് മാറുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് ആരെയും അറിയിക്കാതെ നമുക്ക് പലതും ചെയ്യാനുണ്ടാവും. ബ്ലോഗ് നാമമാണ് പോങ്ങുമൂടൻ എന്നുള്ളത്. തിരുവനന്തപുരത്ത് പോങ്ങുമൂടൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോങ്ങുമൂടൻ എന്നുള്ള പേര് എൻ്റെ ബ്ലോഗ് നാമമായിട്ട് സ്വീകരിച്ചത്. എൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് പാലയാണ്. കോട്ടയം ജില്ലയിൽ പാലയിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരനൊരു ഭാര്യയുണ്ട്, അവർക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് ഒരു കുട്ടിയുണ്ട്. എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു, കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി. തിരുവനന്തപുരത്ത് എനിക്കൊരു അമ്മയുണ്ട്, ആ അമ്മയുടെ പേര് ഇന്ദിരാഭായ് എന്നാണ്. ഞാൻ ആ അമ്മയോടൊപ്പമാണ് ജീവിക്കുന്നത്. ഫലത്തിൽ എനിക്ക് രണ്ടമ്മമാരുണ്ട്. രണ്ടമ്മമാരുള്ള ആളുകളൊക്കെ കൃഷ്ണനാണ് എന്ന് വിചാരിക്കരുത്. എനിക്ക് എങ്ങനെ രണ്ടമ്മമാരുണ്ടായി എന്നൊക്കെയുള്ളത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇനി ഞാൻ പോങ്ങുമൂടൻ എന്ന ബ്ലോഗ് നാമം സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ, പണ്ട് ഈ ബ്ലോഗ് തുടങ്ങുന്ന ഒരു കാലത്ത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരുന്നു. വിശാല മനസ്കൻ, സങ്കുചിത മനസ്കൻ, ഉത്തമൻ, തമനു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് പാലാക്കാരൻ എന്നുള്ളൊരു പേര് ഇടാമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഒന്ന് മടിച്ചത് ആ കാലത്ത് നന്നായിട്ട് മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഉഴപ്പനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പാലാക്കാരൻ ഇട്ട് കഴിഞ്ഞാൽ പാല എന്ന് പറയുമ്പോൾ അവിടെ ഒരു മഹാകവി ഉണ്ടായിരുന്നു, പാല നാരായണൻ നായർ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ അമ്മാവനായിട്ട് വരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നശിപ്പിക്കരുത് എന്നുള്ളൊരിതുകൊണ്ട് ഞാനതിന് പങ്കുപറ്റാൻ പാടില്ല, ആ പാലയുടെ ഒരു ഭാഗമാകരുത് ഞാനെന്നുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ടും ഞാനൊരു കവിത്വ ബുദ്ധി ഇല്ലാത്തൊരാളും കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വല്യമ്മാവൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് പോങ്ങുമൂടൻ എന്നാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പോങ്ങത്തുമുണ്ട്, മൂഢത്വമുണ്ട്, ഇത് എൻ്റെ സ്വഭാവത്തിന് ചേരുകയും ചെയ്യും എന്നുള്ള ഒരു വിചാരമുള്ളിൽ കിടന്നതുകൊണ്ടാണ് ഞാൻ പോങ്ങുമൂടൻ എന്നുള്ള പേര് സ്വീകരിച്ചത്. ഉള്ളൂരാനെന്നും സ്വീകരിക്കാമായിരുന്നു, കാരണം ഉള്ളൂരും പോങ്ങുമൂടിന് ഇടയിലാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഉള്ളൂരാൻ എന്ന് സ്വീകരിക്കുമ്പോഴും മഹാകവി ഉള്ളൂരിന് ഒരു പ്രശ്നം ഉണ്ടാവും. പാലക്കാരനെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാകവി പാലയ്ക്ക് ഉപദ്രവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു മഹാകവിക്കും ദോഷം വരരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പോങ്ങത്തവും മൂഢത്വവും സ്വന്തമായിട്ട് സ്വഭാവത്തിൽ ചേർന്ന് വന്നിട്ടുള്ള എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേരാണ്, ഒരു ബ്ലോഗ് നാമമായിരിക്കും പോങ്ങുമൂടൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പോങ്ങുമൂടൻ എന്നുള്ള പേര് സ്വീകരിച്ചത്. ആ ബ്ലോഗ് നാമം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോങ്ങുമൂടൻ എന്ന പേരിൽ നമുക്ക് ഈ ചാനൽ തുടർന്ന് കൊണ്ടുപോകാം. എത്രയും വേഗം ചാനൽ 3 നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരികയും ചെയ്യാം. അതുപോലെ തന്നെ ഷായേട്ടനായാലും പ്രതാപേട്ടനായാലും അവർക്കൊക്കെ ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെന്നോട് പൊറുക്കട്ടെ. എത്രയും വേഗം ഇവർക്കൊക്കെയുള്ള ആശങ്കകളും ഉത്കണ്ഠകളും ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു വിചാരത്തോടുകൂടി വരാനിരിക്കുന്ന 2022 എന്ന് പറയുന്ന പുതുവത്സരം നമുക്കെല്ലാവർക്കും നല്ലത് മാത്രം കൊണ്ടുവരുന്ന ഒരു വർഷമായി മാറട്ടെ. ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഈ പ്രകൃതിക്കും ഒക്കെ തന്നെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വളരെ നന്ദി, സന്തോഷം. ഇനിയും കാണാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ 3 ഇനി മുതൽ പോങ്ങുമൂടൻ എന്ന പേരിൽ അറിയപ്പെടും. നന്ദി, ടാറ്റ, കാണാം.